നമസ്കാരം, ട്രൂനിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെ മൂന്നായി വിഭജിക്കും, അതിനുള്ള കാലം ഒട്ടും തന്നെ പിന്നിലല്ല എന്നുള്ള സൂചനയാണ് നിലവിൽ ഇന്ത്യൻ ഭരണാധികാരികൾ നൽകുന്നത്. നമ്മുടെ രാജ്യത്ത് ഭീകരത വർഷിക്കുന്ന ഒരു വിഷവിത്തായി തന്നെ പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുന്നു. പല രീതിയിലും പല സാഹചര്യത്തിലും പാകിസ്ഥാൻ അതിനുള്ള തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനെ മൂന്നായി തന്നെ വിഭജിക്കുന്ന കാലം ഒട്ടും വിദൂരമല്ലെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത്. ഇങ്ങനെ പോയാൽ പാകിസ്ഥാന്റെ നിർദ്ദേശപ്രകാരം ഭാരതത്തിൽ ഭീകരത പടർത്തുന്നവർക്ക് ശവസംസ്കാരത്തിന് സ്ഥലം പോലും ഉണ്ടാകില്ല എന്നുള്ള ശക്തമായ താക്കീതാണ് യോഗി നൽകുന്നത്. ജമ്മുകാശ്മീരിൽ രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബി ജെ പി ഒരു റാലി സംഘടിപ്പിച്ചിരുന്നു. അവിടെ വെച്ച് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. 1960 സിന്ധു നദീജല ഉടമ്പടി പുനഃപരിശോധിക്കാൻ ഭാരതം തയ്യാറെടുക്കുന്നുണ്ട്. ബലൂചിസ്ഥാനും പാക് അധിനിവേശ കശ്മീരും പാകിസ്ഥാന്റെ ഭാഗമായി തുടരാൻ ആഗ്രഹിക്കുന്നില്ല. പട്ടിണി കിടന്ന് മരിക്കുന്നതിന് പകരം ജമ്മുകശ്മീരിന്റെ ഭാഗമാകാനാണ് അവർക്ക് പോലും താല്പര്യം. അഖണ്ഡ ഭാരതം സാക്ഷാത്കരിക്കുന്നതിന് ഇവർ മുന്നോട്ട് വരുന്നത് അതിമനോഹരമായൊരു കാഴ്ചയാണെന്നാണ് യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസും പി ഡി പിയും നാഷണൽ കോൺഫറൻസും കശ്മീരിനെ മതഭ്രാന്തന്റെ തടവറയിലാക്കി മാറ്റി. ഇവരുടെ തണലിൽ ഭീകരവാദവും അഴിമതിയും ഒക്കെ പടർന്ന് പന്തലിക്കുകയാണ് ഇക്കാലയളവിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനെയൊക്കെ തന്നെ കൂച്ചുവിലങ്ങിടാൻ, പിടിച്ചു കെട്ടാൻ ബി ജെ പി സർക്കാർ ആർട്ടിക്കിൾ 370, 35A എന്നിവ റദ്ദാക്കിയതോടെ ജമ്മുകശ്മീർ വികസനത്തിന്റെ രുചി എന്തെന്നുള്ളത് മനസ്സിലാക്കി. ഏകദേശം 900 കോടിയിലധികമാണ് ഈ അടുത്തായി കശ്മീരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. ഭീകരപ്രദേശമായി, ഭീകരമേഖലയായി അറിയപ്പെട്ട താഴ്വര ഇന്ന് ടൂറിസം കേന്ദ്രമായി മാറിയിരിക്കുന്നു. പ്രതിപക്ഷം യുവാക്കൾക്ക് തോക്ക് നൽകിയപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അവർക്ക് ടാബ്ലറ്റുകൾ നൽകുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. 1947 തന്നെ രാമക്ഷേത്രം നിർമ്മിക്കാമായിരുന്നു. പക്ഷേ 10 ആണ്ടുകളോളം പ്രശ്നം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കോൺഗ്രസ് സർക്കാരുകൾ ചെയ്തുകൊണ്ടിരുന്നത്. പ്രശ്നപരിഹാരം കണ്ടെത്താൻ 65 വർഷമുണ്ടായിട്ടും കോൺഗ്രസിന് കഴിഞ്ഞില്ല. ബി ജെ പി അധികാരത്തിലെത്തിയതോടെ 2019 നരേന്ദ്രമോദി പ്രശ്നം പരിഹരിച്ചു. പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കോൺഗ്രസ് ഓരോ തവണയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദേശീയ പ്രശ്നങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് ആണ്. അവർ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തലാണ് യോഗി ആദിത്യനാഥ് മുന്നോട്ട് വച്ചിരിക്കുന്നത്.